ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജനശ്രദ്ധയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്ന നിങ്ങളുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യേണ്ട അതല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട 5 ആപ്ലിക്കേഷനെ കുറിച്ചാണ് നാം വീഡിയോ ഭാഗത്ത് പ്രതിപാദിക്കുന്നത്. ഈ 5 ആപ്ലിക്കേഷനെ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെല്ലാം നാം വീഡിയോ ഭാഗത്ത് നോക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ വീഡിയോ അവസാനം വരെയും കാണുക. ടെക്നോളജി കൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ സഹായകമാകുന്ന ഇതുപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് എന്ന ഫാം ചുവപ്പ് കളറിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഒന്നാമത്തെ ആപ്ലിക്കേഷന്റെ പേരാണ് ഫ്ലാഷ് ലൈറ്റ്. നമ്മൾ മൊബൈലിൽ ടോർച്ചിന് വേണ്ടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണത്. ഈ ആപ്ലിക്കേഷൻ നാം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പെർമിഷൻ അലോ കൊടുക്കാറുണ്ട്. ഈ അലോ കൊടുക്കുമ്പോൾ നമ്മൾ ഇതിലെ കോണ്ടാക്റ്റ് മറ്റു പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്ത ശേഷമാണ് നാം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത്. ഇത്തരത്തിൽ നമ്മൾ ചെറിയൊരു നിസ്സാര കാര്യത്തിന് വേണ്ടി നാം മൊബൈലിൽ ഒരു ടോർച്ചിന് വേണ്ടി ഇത്തരം പെർമിഷൻ അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കോണ്ടാക്റ്റ് ഉൾപ്പെടെ ചോദിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു ആപ്ലിക്കേഷൻ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. കാരണം നമ്മുടെ പേഴ്സണലായിട്ടുള്ള നമ്മുടെ കോണ്ടാക്റ്റ് വിവരങ്ങളെല്ലാം അവരുടെ സെർവറിലേക്ക് ഇത് സേവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫ്ലാഷ് ലൈറ്റ് എന്ന ആപ്ലിക്കേഷൻ ഫോണിൽ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണിലും ഡിഫാൾട്ടായിട്ട് മൊബൈൽ ടോർച്ച് എന്ന കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യുക. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ പേരാണ് യു സി ബ്രൗസർ. പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് ആപ്ലിക്കേഷൻ യു സി ബ്രൗസറിൻ്റെ കാണാൻ സാധിക്കും നമുക്ക്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ബ്രൗസിംഗ് സ്പീഡുണ്ട്, അതോടൊപ്പം തന്നെ ഡൗൺലോഡിംഗ് എല്ലാം നല്ല സ്പീഡപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമ്മുടെ വിവരങ്ങളെല്ലാം ചോർത്തുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ അവരുടെ സെർവറിലേക്ക് സേവ് ചെയ്യുന്നുണ്ട്. നമ്മൾ എത്ര വെബ്സൈറ്റ് സന്ദർശിച്ചു, അതോടൊപ്പം നമ്മൾ കണ്ട വീഡിയോ ഫോട്ടോ ഇതെല്ലാം അവരുടെ സെർവറിലേക്ക് അവർ സേവ് ചെയ്യുന്നുണ്ട്. യു സി ബ്രൗസർ യു സി ബ്രൗസറിനെ പറ്റി ഒരുപാട് കംപ്ലൈൻറ്റ് നേരത്തെയും വന്നിട്ടുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ യു സി ബ്രൗസറിൽ ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് സേവനമുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ യു സി ബ്രൗസർ ഉപയോഗിച്ച് ചെയ്യരുത്. കഴിയുന്ന നിങ്ങളുടെ ഫോണിൽ നിന്ന് യു സി ബ്രൗസർ എന്ന ആപ്ലിക്കേഷൻ ഒഴിവാക്കുക. കാരണം ഒരുപാട് കംപ്ലൈൻറ്റുകൾ യു സി ബ്രൗസറിനെ കുറിച്ച് വന്നിട്ടുണ്ട് മുൻകാലത്തും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഒരു കാരണവശാലും ഫോണിൽ ഉപയോഗിക്കരുത്. മൂന്നാമതായി എൻ്റെ ലിസ്റ്റിലുള്ള ആപ്ലിക്കേഷനാണ് ബാറ്ററി സേവർ. ഒന്ന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും ബാറ്ററി സേവറിൻ്റെ. ഈ ബാറ്ററി സേവർ എന്ന് വെച്ചാൽ ബാറ്ററിയുടെ പെർഫോമൻസ് ഒരുപാട് കൂട്ടാൻ ഈ ഒരു ആപ്ലിക്കേഷൻ കൂടെ കഴിയില്ല. വെറുതെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഒരു ഹാർഡ്വെയർ പെർഫോമൻസ് കൂട്ടാൻ ഒരിക്കലും ഒരു സോഫ്റ്റ്വെയറിന് കഴിയില്ല. അത്രമാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ബാറ്ററിയുടെ ചാർജ് വലുത് നിൽക്കുന്നില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണുകളും ബാറ്ററി സേവർ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോണിൽ ഒരു കാരണവശാലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നാലാമതായി എൻ്റെ ലിസ്റ്റിലുള്ള ആപ്ലിക്കേഷനാണ് ക്ലീനിങ് ആപ്പ്. ഈ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുമ്പോൾ നിരവധി ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ക്ലീനിങ് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും നമ്മുടെ ഫോണിനില്ല. കാരണം നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി കൂടുതൽ കുറയാൻ മാത്രമേ സാധ്യമുള്ളൂ. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന ആൻഡ്രോയിഡ് ഫോണെല്ലാം അതിൻ്റേതായ സെക്യൂരിറ്റി കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറക്കുന്നത്. ഓൾറെഡി എല്ലാം നമ്മുടെ ഫോണിൻ്റെ ഹീറ്റിംഗ് ലാഗിങ് എല്ലാം കൂടുക മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് തന്നെ കളയുക. അഞ്ചാമതായി നിങ്ങളോട് പറയുന്നത്, പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭ്യമല്ലാത്ത ആപ്ലിക്കേഷൻ നിങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ലാത്ത നമുക്ക് കിട്ടും. നമ്മുടെ ഫോണിലെ മുഴുവൻ വിവരങ്ങളും മറ്റു ഹാക്കർമാർ ചോർത്താനുള്ള സാധ്യതയുണ്ട്. അവരുടെ സെർവറിലേക്ക് നാം വിളിക്കുന്ന ഫോൺ നമ്പർ, ഫോട്ടോ, വീഡിയോസ് എല്ലാം അവരുടെ ഫോണിലേക്ക് അവർ ഹാക്ക് ചെയ്യും. അതോടൊപ്പം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ കൊടുക്കുന്ന ID പാസ്വേഡ് എല്ലാം അവരുടെ സെർവറിലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നല്ല പ്രൊട്ടക്ഷൻ ഉള്ള പ്ലേ സ്റ്റോറിലെ ആപ്ലിക്കേഷൻ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഞാനീ പറഞ്ഞ ഈ 5 രീതിയിലുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഉപയോഗിക്കരുത്. ഇപ്പോൾ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. പുതിയ അറിവുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.